ഈ രാഗത്തിൻ്റെ പേര് ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഈ രാഗം പാടിയതെന്നും പറയുന്നതിന് മുമ്പ് ഒരു കൊച്ചു കീർത്തനം ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. ഉപാസുതം നമാമി ഉപാസുതം നമാമി मम मनसस्थितम् उपासुतम् नमामि मम मनसस्थितम् उपासुतम् नमामि कुमाराग्रजम् कुमाराग्रजम् असमानसुमेरुधीरम् कुमाराग्रजम् असमानसुमेरुधीरम् अमोघफलप्रदं खरविमोचनगुणान्वितम् अमोघफलप्रदं खरविमोचनगुणान्वितम् प्रमोदकर मुरली गानमोदितं सततं उपासुतं नमामि मम मनसस्थितं उपासुतं नमामि इति ഞാൻ രാഗത്തിൻ്റെ ഇപ്പോൾ ഞാൻ പാടിയ രാഗത്തിൻ്റെയും ആ കൊച്ചു കീർത്തനത്തിൻ്റെയും ആരോഹണം അവരോഹണം പാടി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ശരി, ഞാൻ വേറൊന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് പിറന്ന നാൾ ആശംസകൾ, നമ്മളങ്ങനല്ലേ പിറന്നാൾ ആശംസകൾ എന്നുള്ളത്, പിറന്ന നാൾ ആശംസകൾ മൂന്നാണ്. ഹാപ്പി ബർത്ത് ഡേ, ഹാപ്പി ബർത്ത് ഡേ, അതും മൂന്നാണ്. ഇപ്പം ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു ബർത്ത് ഡേ ആയതുകൊണ്ടാണ് ഈ മൂന്ന് എന്ന് പറയുന്നത്. നമുക്ക് അകാരം ഉകാരം അകാരം ചേർന്നതാണ് ഓം, ഓംകാരം എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ശിക്ഷപ്പെട്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ഇന്ന് എൻ്റെ ഗുരുനാഥൻ ബാലമുരളി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം ജനിച്ച ദിവസമാണ് ഇന്ന് ഗുരുനാഥ. അപ്പോൾ ഈ രാഗം കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. ബാലമുരളി സാറ് കണ്ടുപിടിച്ച രാഗമാണ്. ഈ രാഗത്തിൻ്റെ പേര് സർവശ്രീ. സർവശ്രീ എനിക്ക് കുറേ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രാഗത്തിന് മൂന്ന് സ്വരങ്ങളേ ഉള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ച് കാണും. അത് വെച്ചിട്ട് ഞാൻ ചോദിച്ചത് കേട്ടോ, ഷഡ്ജം, ശുദ്ധമധ്യമം, പഞ്ചമം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഷഡ്ജം കഴിഞ്ഞാൽ പിന്നൊരു നാല് നോട്ട് ഇടയിലില്ല. അത് കഴിഞ്ഞാണ് മധ്യമം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ട് കഴിഞ്ഞിട്ട് പഞ്ചമം, അതാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത ഷഡ്ജം വേണമെങ്കിൽ നാല് നോട്ടില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു രണ്ട് ഒരേപോലത്തെ ഈക്വലായിട്ടുള്ള ജമ്പുണ്ട്. ഷഡ്ജം തൊട്ട് മധ്യമം വരെയും പഞ്ചമം തൊട്ട് ഷഡ്ജം വരെയും. ആ അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് പിടികിട്ടി. അപ്പോൾ മൂന്ന് നോട്ടേ ഉള്ളൂ ഈ രാഗത്തിന്. എന്നാൽ എന്തൊരു പവറാണ് ഈ രാഗം. നമുക്കെപ്പോഴും ചിലർ എന്താ പറയണ്ടത്, വലിയ പിടിപാടില്ലാത്തവർ ചോദിക്കും, കുറേ സ്വരങ്ങളൊക്കെ ഉള്ളതല്ലേ പാടാൻ പാട്, ഇത് സ്വരങ്ങളാകെപ്പാടെ മൂന്ന് സ്വരമല്ലേ ഉള്ളൂ, പിന്നെ ഈസിയായിട്ട് പാടിക്കൂടെ. അങ്ങനെ അല്ല അത്. നമുക്ക് ഇഷ്ടംപോലെ സ്വരമുള്ളത് പാടാനാണ് എളുപ്പം. കുറേ സമ്പൂർണ്ണ രാഗങ്ങൾ പാടാൻ എളുപ്പമാണ്. എത്രത്തോളം സ്വരങ്ങൾ കുറയുന്നോ നമുക്കതിൻ്റെ സഞ്ചാരങ്ങൾ കുറയുകയാണ്. അപ്പോൾ അത് മ്യൂസിക് അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സാ കഴിഞ്ഞാൽ അടുത്ത സ്വരം ഈ ഐരത്തെങ്ങും ഇല്ല, കുറേ കഴിഞ്ഞിട്ടാണ്. അതിർത്തിയിലാണ് മധ്യമം. അത് കഴിഞ്ഞാൽ പഞ്ചമം. പഞ്ചമം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമുക്ക് ഷഡ്ജം വേണമെങ്കിൽ കുറേ ദൂരം അങ്ങോട്ട് പോകണം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് താഴെ ഇറങ്ങണം. അപ്പോൾ ആകെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് സമപ്പ മപ്പസ പസ മസ സസ മപ്പസ മപ്പസ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ എന്താ പറയണ്ടത്, സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു രാഗവുമാണ് ഇത്. ഞാനൊരു സത്യം തുറന്നു പറയാം, എൻ്റെ ഗുരുനാഥൻ്റെ തന്നെ പഠിപ്പിക്കുമ്പോഴും ഞാനിത് അദ്ദേഹം പാടിക്കേക്കുമ്പോൾ വിചാരിച്ചത് ഇതിനൊരു 150 സ്വരങ്ങളുണ്ടെന്നാണ്. കാര്യം അത്രയ്ക്ക് ഈസാണ് അദ്ദേഹം പാടുമ്പോൾ. അദ്ദേഹം ഇതിന് സ്വരം പാടുന്നതൊക്കെ കേട്ടാൽ സമ്പൂർണ്ണ രാഗത്തിന് പോലും സാധാരണ പാടുന്നവർക്ക് അങ്ങനെ സ്വരം പാടാൻ പറ്റത്തില്ല. ആ ലെവൽ പാടും. അതാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച രാഗമാണ് സർവശ്രീ. കുറേ കുറേ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അദ്ദേഹം ജനിച്ച ദിവസമാണ്. ആ ദിവസമായിട്ട് ഈ ഒരു രാഗം നിങ്ങൾക്ക് വേണ്ടി പാടാൻ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇന്നലെ ഗുരുപൂർണിമയായിരുന്നു. അപ്പോൾ അത് അതിനും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലിരുന്ന് പാടി കുറേ സന്തോഷം എനിക്ക്. അപ്പോൾ ഇന്നലെ ഇത് ഇന്നലെ ഞാൻ ഗുരുവിന് വേണ്ടി ഇന്നലെ പാടിയതാണിത്. അപ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും അങ്ങനെയാണ്, കുറേ സന്തോഷം. പിന്നെ ബാലമുരളി സാറെന്ന് പറയുമ്പോൾ, എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ നമുക്ക്, എനിക്കിപ്പോൾ പാട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളവിടെ പോകുമ്പം തമ്പുരു ഇട്ടിട്ടോ ശ്രുതി ബോക്സ് ഇട്ടിട്ടോ ഒന്നും അല്ല. അവിടെ ചെല്ലുമ്പം ഗുരുജി ഒരു ഷഡ്ജം പാടിത്തരും. പിന്നെ ആ ഷഡ്ജം നമ്മൾ വീട്ടിൽ വന്നാലും അതിൻ്റെ ഒരു പ്രതിധ്വനി കാതിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അതങ്ങനെ കേൾക്കും. അതവിടെ ഓരോ മൂലയ്ക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും. അത് പാടിത്തരുമ്പോഴോ നമ്മളൊന്നും കൂടെ പാടിയേ കേൾക്കത്തുമില്ല. ഒന്നാമത് പേടിയും, പിന്നെ അത് ആ ഒരു വോക്കൽ കോഡെന്ന് പറഞ്ഞാൽ ദൈവം സ്പെഷ്യലി എന്താ പറയേണ്ടത് ഒരു അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചേക്ക ആ തൊണ്ടയെ. ഊഹ്, എൻ്റെ ദൈവമേ, ഒരു ഒരു ഷഡ്ജയൊക്കെ മേളി പാടിത്തന്നാൽ നമുക്ക്, ഞാനറിയാതൊക്കെ ഗുരുജി പാടുന്ന കേട്ട് കരഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന്. അത് എന്തിനാ കരഞ്ഞതെന്ന് എനിക്ക് ഇനിയും അറിഞ്ഞൂടാ. ആരും അത്രയ്ക്കൊരു അതങ്ങനെ ഒരു 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 അത് പറഞ്ഞറിയോ, നിർവചിക്കാൻ നമുക്ക് അനിർവചനീയമാണ് ഗുരുനാഥൻ്റെ ഓരോ ക്ലാസ്സുകളും. പിന്നെ അവിടെ പോയിട്ട് സീരിയസ് ആയിട്ടിരുന്ന് മ്യൂസിക് അങ്ങനല്ല, പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കും, പിന്നെ അല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ ജാളിയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അദ്ദേഹം, ഞാനൊരു പെട്ടെന്ന് എനിക്ക് എൻ്റെ ഗുരുജിയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഈ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ പാട്ട് പഠിക്കാൻ പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ്, പിന്നെന്താ ഗുരുജി പോവാം. ഇപ്പം ഞാൻ വിചാരിച്ചത് ബാലമുരളി സാറിൻ്റെ കാറിലായിരിക്കും, അത് എ സി ആണ് കാർ, അതിലായിരിക്കും കറങ്ങാൻ ഗുരുജി വിളിക്കുന്നത്. അപ്പോൾ വെളി ഇറങ്ങിയിട്ട് പറഞ്ഞ്, ഓം കാറിൽ പോലാമേ. എൻ്റെ ദൈവമേ, എൻ്റെ കാറാണെങ്കിൽ അംബാസഡർ, എ സി ഇല്ല, അതുമാത്രമല്ല മറ്റഡോർ ലോറി മിനി ലോറിയുടെ എൻജിനാണ് ആ വണ്ടിക്ക്, ഭയങ്കര ശബ്ദമാണ്. ഞാനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം തന്നെ നൈലത്തുകാർ മുഴുവൻ അറിയാം ഞാൻ വരുന്നു എന്നുള്ളത്. അത്ര ശബ്ദമാണ് ഞാൻ വരച്ചു. എൻ്റെ ദൈവമേ ഗുരുജി ഇതിനകത്ത് ഇരുത്തി അങ്ങനെ. അപ്പം ഞാൻ ബാലമുരളി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുജി എ സി ഇല്ല ഗുരുജി, അതൊക്കെ പറയുമല്ലോ.
അപ്പോൾ ഗുരുജി ഫ്രണ്ടിൽ കയറാൻ ഞാൻ പറഞ്ഞു, ഗുരുജി ഫ്രണ്ടിൽ വേണ്ട, ഫ്രണ്ടിലിരുന്ന് എനിക്ക് ഗുരുജിയുടെ കൂടെ എനിക്ക് ഇരുന്ന് ശീലമില്ല, മറ്റേതൊരു ഡ്രൈവറായിട്ടെങ്കിലും ഇരിക്കാമല്ലോ. അപ്പോൾ ഗുരുജിയെ ഞാൻ നിർബന്ധിച്ച് പുറയിലിരുത്തി ഞാൻ പറഞ്ഞു, ഗുരുജി ഗ്ലാസ് ഇറക്കരുത്, അങ്ങനെ ഇരുന്നാൽ ഞാൻ ഫ്രണ്ട് ഗ്ലാസ് തുറന്നിട്ടു, അല്ലെ ഭയങ്കര ചൂടാണ്. ആയിട്ടിങ്ങനെ നമ്മൾ അതിനെ കൂടെ ഇതിനെ കൂടെയൊക്കെ ആരുണ്ട് സാർ പറയുന്ന സ്ഥലത്തൂടെയൊക്കെ കറങ്ങിയിട്ട് ഒരു സ്ഥലം വന്നപ്പോൾ പറഞ്ഞ്, നീ ഇവിടെ നിർത്ത്, ഈ സൈഡിൽ നിർത്ത്, നിർത്തിയിട്ട് അവിടെ അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് എനിക്ക് ഈ പാക്കിൻ്റെ പാക്ക് വളരെ നൈസായിട്ട് ചുരണ്ട് സീവൽ എന്ന് പറയും, അതുണ്ട്, അതവിടെ കിട്ടും, അതാണ് നല്ലത്, അത് മാത്രം പോയി മേടിച്ചിട്ട് വന്ന്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഗുരുജി ഗുരുജി എന്തെങ്കിലും ഇപ്പോൾ ചൂടാണ്, ഞാൻ പെട്ടെന്ന് ഓടി വരാം ഗുരുജി, പറയുമല്ലോ പറയും, നീ പോയിട്ട് വാങ്ങാം. അപ്പോൾ ഞാൻ പോയി, ഞാൻ പോയിട്ട് പെട്ടെന്ന് സീവൽ കൊടുന്ന് പറഞ്ഞിട്ട് ഒരു വലിയ രണ്ട് ബാഗ്, അത് വെയിറ്റ് ഇല്ലല്ലോ, അത് അത് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ കാർ എവിടാന്നുപോലും എനിക്ക് കാണാൻ പയ്യ. അത്രയ്ക്ക് ജനസമുദ്രമായി ഈ ഒരു മിനിറ്റിനുള്ളിൽ. എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ അറിയാവില്ല, ചെന്നൈ എന്ന് പറഞ്ഞാൽ, ബാലമുള്ളി സാർ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളൊന്ന് ദൂരെ വെച്ച് കണ്ടാൽ തന്നെ, കണ്ടാൽ മതിയെന്ന് ആ ജീവിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ ഈ വണ്ടി കൊണ്ടിട്ടത് ഞാൻ. അദ്ദേഹം ഞാൻ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം ആ ഗ്ലാസ് ഇറക്കി, ഗ്ലാസ് ഇറക്കിയപ്പം സ്റ്റേജിൽ ഇരുന്ന് പാടി തകർക്കുന്ന ആ ദൈവിക സാന്നിധ്യമുള്ള മനുഷ്യൻ ഒരു അംബാസഡർ കാറിൽ സാധാരണ വെട്ടിലെ ചെള്ളം കൈ വെച്ച് താളമൊക്കെ അടിച്ചിരിക്കുന്നു. ജനങ്ങൾ കൂടിയിട്ട് ഞാൻ സത്യം പറയാണ്, എനിക്ക് വണ്ടി, ഞാനിപ്പോൾ പോയി, ഞാനല്ലേ ഡ്രൈവർ, അപ്പോൾ ഞാൻ പോയാലല്ലേ വണ്ടി എടുക്കാൻ പറ്റൂ. എന്നെ അകത്തോട്ട് വിടാത്ത ലെവലിൽ റഷായി സാറെ, ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവർ പോയി സാറെ കൂട്ട് പോകണം, ഡ്രൈവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടിക്കകത്ത് കയറി. കയറിക്കഴിഞ്ഞ് ഞാൻ ഗുരുജിയുടെ അടുത്ത് പറഞ്ഞു, ഗുരുജി എന്തിനാണ് ഗ്ലാസ് ഇറക്കിയത്? ചുമ്മാ ജോളിയറുക്കുമേ. അപ്പോൾ അത്രയും ഉള്ള എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ ആ ജനങ്ങളുടെ മുമ്പിൽ അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ ജോളിയായി, അവിടെ മുഴുവൻ തിക്കും തിരക്കും ആകെ പ്രശ്നമായി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തിരിച്ച് വന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഗുരുജി എന്ത് സിമ്പിളാണ്, ഓ ഇത്രയും കഴിവുള്ള അദ്ദേഹം പാടുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 1% പാടാൻ പോലും പറ്റാത്തവർ ഇവിടെ കൊടി കുത്തി വലിയ ജാട കാണിച്ച് നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ഇങ്ങനെ, ഓ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളും ഞാൻ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിലൊരു ഉള്ളിൽ തട്ടി നമുക്ക് തോന്നത്തില്ല, അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി എനിക്കോ, ഇങ്ങനെ ഒരു ഗുരുനാഥൻ തട്ടത്ത് തന്നെ പാട്ട് പഠിക്കാൻ പറ്റിയത് കുറേ സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഇത് മാത്രമല്ല, കുറേ രാഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോ ദിവസം, ഇനി അടുത്ത പാട്ടേക്കല്ല കേട്ടോ, ഞാൻ അത് ഉടനെ ഉടനെ പാടിത്തരാം. ലവങ്കിയൊക്കെ കുറേ റിക്വസ്റ്റ് ഉണ്ട്, അതുപോലെ ഗണപതി രാഗത്തിന് റിക്വസ്റ്റ് ഉണ്ട്, ഡെഫിനറ്റായിട്ട് പാടിത്തരാം. അതൊക്കെ എന്തൊരു ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളാണെന്നറിയാം. അപ്പോൾ അത് നിങ്ങൾ ആദ്യം, അപ്പോൾ സർവശ്രീ എന്നുള്ള ഈ രാഗം ഒന്ന്, അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി മനസ്സിലാകാത്തവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇച്ചിരി ട്രാവൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതിനകത്ത്, കാര്യം ഈ നോട്ടുകൾ കുറവായതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇച്ചിരി മെനക്കേടാണ്. ഇതിൽ അദ്ദേഹം ചെയ്ത കൃതിയാണ് ഞാൻ ഉമാസുതം പാടിക്കേൽപ്പിച്ചത്. എന്തൊരു മനോഹരമായ കോമ്പോസിഷൻ. അപ്പോൾ എൻ്റെ ഗുരുനാഥന് എന്താ പറയണ്ടേ, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കൃതി എന്നെ പഠിപ്പിച്ചതിന് ശേഷം ഗുരുനാഥൻ പറഞ്ഞു, ആ ഡി പാടിട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഗുരുജി താഴെ കഴിക്കാൻ പോയിട്ട്, അപ്പം ഞാൻ പാടി വളരെ സിൻസിയറായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇതിനൊരു പ്രതിമധ്യമമാക്കി പാടിയാൽ എങ്ങനെ ഉണ്ടാകും, ഇപ്പോൾ ഗുരുജി ഇല്ലല്ലോ, ഗുരുജി താഴെയല്ലേ, ഇത് ഞാൻ വളരെ ഐശ്വര്യമായിട്ട് ഇത് പ്രതിമധ്യമം വെച്ച് പാടുകയാണ്, അത് കുറച്ചും കൂടെ മെനക്കേടാണ്. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഗുരുജി വന്നത് അത് ഞാൻ അറിഞ്ഞില്ല. അവസാനം അവിടെ നിന്ന് നോക്കിയിട്ട് ഞാനപ്പോൾ നോക്കിക്കൊണ്ട് ഗുരുജി നിൽക്കുന്ന മുമ്പിൽ, അമ്മേ ഐസ് പോലെ ആയിപ്പോയി ഞാൻ. അപ്പോൾ നമ്മൾ അതൊരു ഒറിജിനൽ പാടാതെ ഇവിടെ ഇരുന്നിട്ട് അതിന് പ്രതിമധ്യമം മാറ്റി സർക്കസ് കാണിച്ചു എന്നുള്ള യു എങ്ങനെ ഞാൻ ആ കാലം വിടാൻ പോയപ്പോൾ ഗുരുജി ഭയങ്കര ചിരിച്ചു, നല്ലവർക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വന്ന് ഇരുന്നിട്ട് പഠിപ്പിച്ചതെന്ന്. അപ്പോഴൊക്കെ ഗുരുജി ആ ക്ലാസ് മുഴുവൻ ഗുരുജി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെനിക്കൊരു സന്തോഷം, എന്തോ ആ ഗുരുനാഥന് സന്തോഷമായിട്ടുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാനൊരു പറ്റിയ അവസരമായിരുന്നു അത്. അപ്പം അദ്ദേഹത്തിന് അത് ഞാൻ സർവശ്രീ എന്നുള്ള ശുദ്ധമാധ്യമത്തിനെ പ്രതിമാധ്യമമാക്കി പാടിയ അദ്ദേഹത്തിന് ഏതോ ഒരു വിധത്തിൽ ഇഷ്ടപ്പെട്ട് കാണും. അയ്യോ അതെല്ലാം ഗുരുനാഥൻ്റെ അനുഗ്രഹം, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. അങ്ങേക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല ഗുരുനാഥ. എല്ലാ ഗുരുനാഥന്മാരും എനിക്ക് എന്താ പറയണ്ടത്, വളരെ വളരെ എനിക്ക് കിട്ടിയ ഒരു ഒരു അമൂല്യ ഒരു നിധിശേഖരം തന്നെയാണ് ഗുരുജിയുടെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അങ്ങയുടെ അടുത്ത് പഠിക്കാൻ പറ്റിയത് തന്നെ ഊഹ്, ഞാൻ ചെയ്ത പുണ്യം. ഓരോ സെക്കൻഡും ഞാൻ ശ്വാസമെടുക്കുന്ന പോലെ ഗുരുനാഥ ഞാൻ എപ്പോഴും അങ്ങയെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. എപ്പോഴും അങ്ങയുടെ അനുഗ്രഹം വേണം.
എനിക്ക് വേറൊന്നുമില്ല, എപ്പോഴും പ്രാർത്ഥന ഗുരുനാഥ. എന്തൊക്കെയായാലും അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വന്ന ദിവസമാണിന്ന്, അത് കുറേ സന്തോഷം, കുറേ സന്തോഷം. ഇപ്പോൾ എനിക്ക് കുറച്ച് നമുക്ക് റിക്വസ്റ്റുകളുണ്ട്. ദുർഗാരാജ് ബാലമുരളി സാറിനെ പറ്റി പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദുർഗ, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പറഞ്ഞാൽ തീരുന്ന ഒരു കഥാപാത്രമല്ല എൻ്റെ ഗുരുനാഥൻ. അതിങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറയാം കേട്ടോ. ഇതൊക്കെയാലും ഞാൻ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു രാഗവും ഞാൻ പാടി തന്നിട്ടുണ്ട്. അപ്പം ദുർഗയ്ക്ക്, ദുർഗാരാജന് ഹാപ്പി ആയി കാണും എന്ന് കരുതുന്നു. അതുപോലെ പാറു പാർവതി, പാറുവിനും ഹാപ്പി ആയോ? കാര്യം ബാലമുരളി സാറിനെ പറ്റി തന്നെയാണ് പാറുവും ചോദിച്ചിട്ടുള്ളത്. അപ്പം രാഗങ്ങളും ചോദിച്ചിട്ടുണ്ട് പാറു. അപ്പോൾ ഒന്നൊന്നായിട്ട് പാടിത്തരാം കേട്ടോ, ഞാനത് എല്ലാം കൂടെ ഒറ്റയടിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത്രയ്ക്കൊരു മഹാനുഭാവനാണ് എൻ്റെ ഗുരുനാഥൻ കേട്ടോ. അതുപോലത്തെ എന്ത് സിമ്പിളാണ് അദ്ദേഹം. പിന്നെ അജിത് പ്രസാദ്, അജിത് പ്രസാദേ ആ 3 നോട്ടിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചിരുന്നു. അപ്പം 3 നോട്ട് സാധാരണ ഇപ്പോൾ എല്ലാം 3 നോട്ടല്ലേ, എത്ര നോട്ട് കിട്ടിയാലും ആളുകൾക്കൊരു തൃപ്തി ഇല്ലാത്ത അവസരം, ആരുടെയും കയ്യിൽ പൈസയില്ല ഇപ്പോൾ ഉള്ള സത്യം പറയാമല്ലോ. ദൈവമേ ഓർത്തിട്ട് പേടിയാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അജിത്തിന് സന്തോഷമായോ? ഒരു 3 നോട്ടിൻ്റെ പാടി തന്നിട്ടുണ്ട്. പിന്നെ രാംകുമാർ മാരാർ, അദ്ദേഹം ബോംബെയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ, എല്ലാം കഥകളി വിദ്വാന്മാരുടെ ഒരു ഫാമിലിയാണ് മിസ്റ്റർ രാംകുമാർ മാരാരുടേത്. അപ്പോൾ എല്ലാവരും അതിൽ മിക്കവാറുള്ളവരൊക്കെ എനിക്ക് വളരെ അടുത്തറിയാൻ ചെയ്യാം. കാര്യം റിയാലിറ്റി ഷോയിൽ പാടിയിട്ടുണ്ട് നമ്മുടെ മോഹൻ മാരാരും മോഹൻ്റെ ചേട്ടനും ഒക്കെ. അപ്പം അവരുടെ ഫാമിലി മുഴുവൻ എനിക്കറിയാവുന്ന എല്ലാവർക്കും നമസ്കാരം. ചെക്കാ തരിക, മോഹനാ നിനക്ക് സുഖമാണല്ലോ. അപ്പോൾ അവരെല്ലാം എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ, വളരെ നല്ല ആളുകളാണ്, എല്ലാവരും ഭയങ്കര ഐശ്വര്യമുള്ള ആളുകളാണ്. അപ്പോൾ ഇവന് ഇച്ചിരി തടിയുള്ള മോഹനെ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രാഗവും എൻ്റെ ഗുരുനാഥൻ്റെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതും ഇഷ്ടമായി കാണുമെന്ന് പറയുന്നത്, അത് ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. നമുക്ക് ഓരോ സെക്കൻഡും ക്ലാസ്സാണ് ബാലമുരളി സാറിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ശിഷ്യനായിട്ട് എൻ്റെ വിലപ്പെട്ട കടമയാണ്, അങ്ങനെ ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഗുരുജിക്ക് ഞാൻ കൊണ്ടിനി കുറേ സ്വർണ്ണത്തട്ടിൽ കുറേ വൈഡൂര് ആപ്പിൾ കൊണ്ടു വെച്ച് കൊടുത്താൽ എൻ്റെ ഗുരുനാഥൻ ഹാപ്പി ആവത്തില്ല. കാര്യം കാശൊക്കെ കണ്ടിട്ട് അതിനൊന്നും ഗുരുജിക്ക് അതിനൊന്നും ഇഷ്ടം വല്ല ഇതുള്ള ഒരു ആളല്ല. പിന്നെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഇരിക്കുന്നു, അതനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ളവർ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുക്കാക്ക് ഇതാ പെണ്ണു എന്ന് പറയും ബാലമുരളി സാർ ചിലപ്പോൾ. അപ്പോൾ അത് അപ്പോൾ എൻ്റെ ഗുരുനാഥനെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം കണ്ടുപിടിച്ച സർവശ്രീ എന്ന രാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശരത്ത് കമ്പോസ് ചെയ്ത ഒരു പാട്ട്, ഒരു ഓണപ്പാട്ട്. ഇത് ഒറിജിനൽ പാടിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനാണ്. അതാ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണി ഉഗ്രം പാട്ട് തന്നെ കേട്ടോ, നമ്മുടെ സുധാമന്ത്രമൊക്കെ പാടിക്കുന്ന, അയ്യോ ഉണ്ണി ലവ് യു ഉണ്ണി, എത്ര ഞാൻ സുധാമന്ത്രം പാടുമ്പം പറയാം ഉണ്ണിയെ പറഞ്ഞു. ഇപ്പോൾ ഇത് ഈ ഒരു അവസരമല്ല അത്. അപ്പോൾ എന്തൊക്കെയാലും ഒരു ഉഗ്രം പാട്ടുകാരൻ. പിന്നെ ഇത് എഴുതിയേക്കുന്നത് വാസുദേവൻ പനമ്പള്ളിയാണ്, വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ആൽബം മൊത്തത്തിൽ ഉഗ്രം പാട്ടുകളാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഞാൻ മ്യൂസിക് ചെയ്തതല്ല പറയുന്നത്, അങ്ങനത്തെ തെറ്റിദ്ധരിക്കരുത്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് വാസുദേവൻ പനമ്പള്ളി. അതിൽ ജാനകമ്മയും പാടിയിട്ടുണ്ട്. ഓ അമ്മ, ഓരോന്നിങ്ങനെ ഓർമ്മ വരുമ്പോൾ പറഞ്ഞു പോകുന്ന, അയ്യോ അയ്യോ അമ്മ അമ്മ പാടിയത്. ഞാൻ ഡെഫിനറ്റ് പാടുമ്പം പറയാം അത് കേട്ടോ. അപ്പോൾ എൻ്റെ ഗുരുനാഥന് ഈ എളിയ ശിഷ്യൻ്റെ എന്താ പറയുക കാണിക്ക, ഈ ഒരു ബർത്ത്ഡേ ദിവസമായിട്ട് ഞാൻ സർവശ്രീ രാഗത്തിൽ ഞാൻ കമ്പോസ് ചെയ്ത ഒരു കൊച്ചു ഓണപ്പാട്ട് എൻ്റെ ഗുരുനാഥൻ്റെ കാൽക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി. തെക്കേലെ കുന്നിലെ തുമ്പകളില്ലം കാറ്റിൻ്റെ കാതിലോതി, തെക്കേലെ കുന്നിലെ തുമ്പകളില്ലം കാറ്റിൻ്റെ കാതിലോതി, അത്തമെത്തി മുറ്റം ചെത്തി മിടുക്കി കാത്തു നിൽക്കോ ഓണം വരവായി, തുഞ്ചൻ്റെ തത്ത തൻ തുയിലുണർന്നു കളിവഞ്ചിപ്പാട്ടിലോ മധു നിറഞ്ഞു, തുഞ്ചൻ്റെ തത്ത തൻ തുയിലുണർന്നു
കളിവഞ്ചി പാട്ടിലോ മധു നിറഞ്ഞു നിളയുടെ കൊലുസിൻ്റെ കിങ്ങിണി നാദത്തിൽ കൈരളിതൻ മലർവനം വിരിഞ്ഞു തുഞ്ചൻ്റെ തത്തതൻ തുയിലുണർന്നു കളിവഞ്ചി പാട്ടിലോ മധു നിറഞ്ഞു കളിവഞ്ചി പാട്ടിലോ മധു നിറഞ്ഞു കളിവഞ്ചി പാട്ടിലോ മധു നിറഞ്ഞു.